ആദ്യത്തെ കേസിൽ പിടിച്ച ജാമ്യം കിട്ടില്ലായിരിക്കും അല്ലേ അച്ഛമ്മേ? അറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ സ്വാധീനം പോലെ ഇരിക്കും. കറക്റ്റ്. മല്ലികയ്ക്കപ്പോ അറിയാം. നിങ്ങൾ എന്താ വിചാരിച്ചത്? കേന്ദ്ര ഏജൻസികൾ എന്നെ കൊണ്ടുപോയി UAPA ചുമത്തി അകത്താക്കി കളയുന്നു? ഇല്ല മാഡം, അങ്ങനെയല്ല സംഭവിച്ചത്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് പറ്റി. എനിക്കുണ്ട് ഉന്നതങ്ങളിൽ പിടിപാട്. പിന്നെ ഇതുവരെയുള്ള എന്റെ ട്രാക്ക് റെക്കോർഡ്സ്, മന്ത്രിസഭയിലും അല്ലാതെയുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതും എന്നെ സഹായിച്ചു. ഒരു FIR പോലും ഇടാതെ അവരെന്നെ പറഞ്ഞയച്ചു. മിടുക്കിയാണല്ലോ റസിയ. എനിക്ക് പറ്റിയൊരു എതിരാളി തന്നെയാണ് അപ്പ നീ. ഇതുവരെ നിങ്ങൾ എനിക്കെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നു, ഇപ്പൊ ചെയ്തു. അതിന്റെ തിരിച്ചടി ഞാൻ തരും. റസിയ, അടി തിരിച്ചടി തിരിച്ചടി അടി, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. ഇന്ന് വരെ എന്റെ രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനും കഴിഞ്ഞിട്ടില്ല. ദേ ഇവളുടെ അച്ഛമ്മ പ്രതിഭ. എന്തായിരുന്നു മുതല്? ഒരു സർക്കാർ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണു? ഇല്ല, വീഴും. അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം. അതുകൊണ്ട് പ്രതിഭയ്ക്ക് പകരം റസിയ വന്നതുകൊണ്ട് എനിക്കെന്താ വ്യത്യാസം? ഞാൻ മനസ്സിലാക്കി തരാം, അതിനധിക സമയമൊന്നും എടുക്കില്ല. ആയുധക്കടത്ത് പോലുള്ള ഈ കേസിൽ എന്നെ പെടുത്തിയപ്പോ ഒരിക്കലും വിചാരിച്ച് കാണില്ലല്ലോ ഇത്ര പെട്ടെന്ന് ഞാൻ ഇതിൽ നിന്ന് ചാടിപ്പോരുമെന്ന്. അതാണ് റസിയ, ഏത് പൂട്ടും പൊളിക്കും, തിരിച്ചു പൂട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് മത്സരിക്കാം. കുറേ കാലമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുകയായിരുന്നു ഞാൻ. വയസ്സായി തുടങ്ങിയെന്നേ, പക്ഷെ ഇപ്പൊ വീണ്ടും ഉഷാറായി. റസിയ വന്നല്ലോ. ആയുധക്കച്ചവടം ഏറ്റില്ലെങ്കിൽ അടുത്തത്. ഇനി ഞാൻ പ്രതിരോധം മാത്രമല്ല അറ്റാക്കിംഗും ഉണ്ട്. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് അത്ര പറയുന്നത്. അതുണ്ടാകും. സന്തോഷം. നല്ല എതിരാളികളെ എനിക്കും ഇഷ്ടം. കാണാം. ഓ ഹേ, ഇരിക്കു റസിയ, ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് പോവാം. അത് ഇനി ഒരിക്കലാവാം. നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ട്. അയ്യോ, സന്തോഷം.